ശ്രീനാരായണപുരം അഞ്ചാം പരുത്തിയിൽ ഇതര മതസ്ഥയായ യുവതിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയ യുവാവിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ആക്രമിച്ചു. മതിലകം പുന്നക്കുരു ബസാർ കൂട്ടുങ്ങൽ റെനീസിനെയാണ് ഏഴംഗ സംഘം ആക്രമിച്ചത്. സാരമായി പരിക്കേറ്റ ഇയാളെ കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. പുന്നക്കുരു ബസാറിലുള്ള വീടിനടുത്തു നിന്നും ബലമായി കാറിൽ കയറ്റിക്കൊണ്ടുപോയ സംഘം തന്നെ ശ്രീനാരായണപുരം അഞ്ചാം പരുത്തിയിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് റെനീസ് പറഞ്ഞു. മുൻപ് ജോലി ചെയ്തിരുന്ന കാറ്ററിംഗ് യൂണിറ്റിന്റെ ഉടമയുടെ മകളോട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇയാൾ പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. പെൺകുട്ടി അഭ്യർത്ഥന നിരസിച്ചുവെങ്കിലും പിന്നീട് തങ്ങൾ സുഹൃത്തുക്കളായി മാറിയെന്ന് റെനീസ് പറയുന്നു. പെൺകുട്ടിയുമായുള്ള ബന്ധത്തെ ചൊല്ലിയാണ് സഹോദരൻ ഉൾപ്പെടെയുള്ള സംഘം തന്നെ ആക്രമിച്ചതെന്ന് റെനീസ് പോലീസിനോട് പറഞ്ഞു. പണി കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിൽ വരാറുണ്ട്. അപ്പൊ കൂട്ടുകാരൻ അവിടെ നിൽക്കാറുണ്ട്. ഇപ്പൊ ഈ കേസിലാണ് ഞാൻ വർക്ക് ചെയ്തത്. 2-3 കൊല്ലം ഇപ്പൊ ഈ കൊറോണ കാരണം വർക്ക് ഇല്ലാത്ത പക്ഷേ ഞാൻ മൂത്താപ്പാട് മീനിന്റെ പഠിക്കാൻ പോകണം. അപ്പൊ അവിടെ നിന്നിട്ട് അപ്പൊ കൂട്ടുകാരൻ വിളിക്കണം എവിടെ കുറെ നാളെ കണ്ടിട്ട് കാണാൻ പറ്റുക പറഞ്ഞിട്ട് വിളിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വന്നു ഞാൻ വീടിന്റെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇവര് വന്നപ്പോ 4 പേരുണ്ടായി. ഇവരാണോ പറഞ്ഞു വണ്ടി കയറാൻ വണ്ടി എടുക്കുക ഒന്ന് ഞങ്ങളവിടെ വിട്ടന്നിട്ട് തിരിച്ച് വിടാൻ പോകണം. അങ്ങനെ എന്താ സംഭവം എന്നെ ഉമ്മ വിളിക്കുന്നുണ്ട് എനിക്ക് പോകണം കാര്യം പറയാം. ഇല്ല ഞാൻ കുറെ പറഞ്ഞിട്ട് ലാസ്റ്റ് തന്നെ കൈമ പിടിച്ചിട്ട് ബാക്കിൽ ഡോറിൽ കയറ്റിയിട്ട് അടച്ച് ഇവ വണ്ടി എടുത്ത് നേരെ അഞ്ചാം പരുത്തിയിൽ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ പോയി. അവിടെ അപ്പോൾ സംഭവം ചോദിച്ചു. അപ്പോൾ സംഭവം ഒരു 4 മാസം മുന്നേ ഇവ നമ്മൾ കൂട്ടാൻ്റെ പെങ്ങൾ തന്നെയാണ് അവിടെ എടുത്ത് ഒന്ന് പ്രപ്പോസ് ചെയ്ത് പറഞ്ഞതിൻ്റെ പേരിൽ. അപ്പം പറഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിൽ സോറി പറഞ്ഞാൽ പറ്റൂല പറഞ്ഞപ്പോൾ സോറി ഇനി ഉണ്ടാവില്ല കഴിഞ്ഞ്. ആ സംഭവം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ അങ്ങനെ വിളിച്ചുണ്ടായി. അവിടെ ഈ സംഭവം ഞാൻ അവരെ പറയാം എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ സംഭവം പറയുന്നുണ്ട്. അവർ തല്ലി അവരൊരു 7 പേരുണ്ടായി. അപ്പം അവരെ സ്വാലെ ന്യൂസ് ബാങ്ക് കൊടുങ്ങല്ലൂർ.